വേണ്ട വേണ്ട, നീ ഇനി നിന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കിയാ മതി. എന്താ മോളെ? എന്ത് വിഷമമുണ്ടെങ്കിലും ഡാഡിയോട് പറയണം. അല്ല, ഈ മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ വേണ്ടി വരുന്ന ഒന്നാണ്. അത് മനസ്സിലാക്കി തരാൻ നിനക്ക് അമ്മയില്ല, ഈ ഞാൻ പോലും ഇവിടെ ഉണ്ടാവില്ല. രവിയെക്കുറിച്ച് എനിക്ക് പേടിയില്ല. അവൻ പക്വതയുള്ളവനാണ്, ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാവുന്നവനാണ്. നിന്നെ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്നേഹം എന്നും നിലനിൽക്കണം. ഉറങ്ങാറായില്ലേ? ഉറങ്ങാൻ പോവാ, എനിക്കിന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാ. ഇന്ന് ഡാഡി ഉറങ്ങിക്കൊള്ളു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോളെ, അനിക്കുട്ടി, നീ ഉറങ്ങിയോ? ഈ കഥ ഒന്ന് തുറന്നേ. എന്റെ അലമാറിയുടെ താക്കോല് നീ ഇവിടെ വെച്ചു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. എന്താ രവിയാണ് കാപ്പി ഉണ്ടാക്കുന്നത്? അനിത എവിടെ? അവൾ എണീറ്റില്ല. എണീറ്റില്ലേ? പഴയ സ്വഭാവങ്ങളൊക്കെ മാറിയെന്ന് രവിയല്ലേ പറഞ്ഞത്? ഞാൻ പോയി വിളിക്കാം. പോയി വഴക്കൊന്നും പറയണ്ട. ഇന്നലെ വർത്തമാനം പറഞ്ഞിരുന്ന് ഉറങ്ങാൻ കുറച്ച് വൈകി. ഞാൻ ആദ്യം ഉണർന്നപ്പോ അവൾ അറിയാതെ കുറച്ച് കാപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചു, വെറുതെ രസത്തിന്. ഇങ്ങനെയാണ് അവൾക്ക് മടി പിടിക്കുന്നത്. ഇന്ന് രവി തമാശക്ക് കാപ്പി ഇട്ടാൽ അത് രവിയുടെ ജോലിയാണെന്ന് അവൾ അങ്ങ് തീരുമാനിക്കും. പിന്നെ കുഴഞ്ഞത് തന്നെ. എനിക്ക് പണ്ട് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളൊക്കെ ഇങ്ങനെയാ. ഞാൻ അവളെ വിളിക്കാം. ഭർത്താവിനെ കൊണ്ടാണ് കാപ്പി ഉണ്ടാക്കിയിരുന്നത്. ഏ, വൈകി എണീക്കുന്ന സ്വഭാവം ഇനി മാറിയിട്ടില്ല അല്ലേ? അത് ഡാഡി. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ദിവസവും നേരത്തെ അവളായിരുന്നേക്കുക. ഞാൻ കണി കാണുന്നത് തന്നെ അനി ചായം കൊണ്ട് നിൽക്കുന്നതാ. ഇന്നൊരു ചാൻസ് കിട്ടിയപ്പോ മറിച്ചും ചെയ്യാമെന്ന് വിചാരിച്ചു, അത് കളഞ്ഞു. ഇവളുടെ സ്വഭാവം എനിക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാ പേടി. ഡി, പോയി കാപ്പി ഉണ്ടാക്ക്. ഇങ്ങനെ ഒരു ഭാര്യയും വെച്ചുകൊണ്ട് താൻ എങ്ങനെയാ ഓഫീസ് പോകുന്നത്? ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാ. രവി സിറ്റിയിലേക്ക് വരുന്നുണ്ടോ? ഇല്ല, ഞാൻ ഉച്ചയ്ക്ക് വരാം. ഡാഡി, ഭക്ഷണം കഴിക്കാൻ നമുക്ക് പുറത്തു പോവാം. എന്തിനാ പുറത്തു പോകുന്നത്? നിങ്ങൾ കഴിക്കുന്ന ആഹാരം പോലെ എനിക്കും. ഇവളുടെ പാചകം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. അതെ. വരട്ടെ.
Well done. ഗംഭീരമായിരിക്കുന്നല്ലോ. ഇതൊക്കെ നീ വെച്ചതാണോ മോളെ? പിന്നെ എന്താത്ര സംശയം? കല്യാണം കഴിയുന്നതിന് മുമ്പ് ഒരു കാപ്പി പോലും ഉണ്ടാക്കാൻ അറിയാത്ത പെണ്ണായിരുന്നു. നീ ഇതൊക്കെ എങ്ങനെ എത്ര വേഗം പഠിച്ചു മോളെ? താല്പര്യമുണ്ടെങ്കിൽ ആർക്കെന്താ പഠിക്കാനൊക്കാത്തത്? കോളേജിൽ പോക്ക് നിർത്തിയതിന് ശേഷം അനയുടെ ശ്രദ്ധ മുഴുവൻ ഈ പാചകത്തിലാ. ഇതൊന്നുമല്ല, കുറച്ചുകൂടെ സമയം കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ചില സാധനങ്ങൾ അനി ഉണ്ടാക്കി തരും. പിന്നെന്താ, മൂപ്പൻ അടുക്കള കയറിയാൽ പിന്നെ ആരെയും ആ വഴി കടുപ്പിക്കില്ല. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധ. ഇതാണ് പറയുന്നത്, കല്യാണം കഴിഞ്ഞാലേ പെൺകുട്ടികൾ ജീവിതം പഠിക്കൂന്ന്. ശ്രദ്ധിക്കാൻ ഒരാളുണ്ടായപ്പോ കണ്ടില്ലേ, അതുവരെയുള്ള ബുദ്ധിമുട്ടുകൾ മുഴുവനും എന്റെ തലയിൽ, ഈ പാവപ്പെട്ട എന്റെ. ഹാ, ഇവളുടെ അമ്മയുടെ കൈപ്പുണ്യം മുഴുവൻ ഇവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കൂട്ടി വയ്ക്കേ. ഇത്തിരി ഉപ്പ് കൂടുതലല്ലേ എന്നൊരു സംശയം. ഒരു കൂടുതലും ഇല്ല, കുറ്റം പറയാൻ ഒരുത്തം വന്നിരിക്കുന്നു അല്ലേ മോളെ? ഇന്ന് പതിവിലും കൂടുതലുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ. കളിയാക്കുന്നത് മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തിയൊന്നുമല്ല ഞാൻ. ഇനി ഒരു കാര്യത്തിലും ആരും എന്നെ സഹായിക്കണ്ട. എന്ത് പറ്റി മോളെ? ഒന്നും വായിൽ വെക്കാൻ കൊള്ളില്ലല്ലോ. അതിന് മുഴുവൻ ഉപ്പ് മാത്രം. ഇതിലാണെങ്കിൽ ഉപ്പും ഇല്ല മുളകും ഇല്ല. ഇത് കരിച്ച് പുകച്ച് എന്താ ഇത്? അനിയ പറഞ്ഞിട്ട് കാര്യമില്ല. ഏ പറഞ്ഞോട്ടെ. അബദ്ധം പറ്റിയത് എനിക്കാ. ഞാനാ ഇപ്പൊ അടുക്കള കയറിയത്. അതെന്തിന്? ഉച്ചയ്ക്ക് അനയുടെ ആഹാരത്തെ പറ്റി പ്രശംസിക്കുന്നു കേട്ടപ്പോ എനിക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലും തോന്നി. വൈകിട്ടത്തെ ആഹാരം ഞാൻ വെച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴേ അനി പറഞ്ഞതാ വേണ്ടാന്ന്. അത് കേട്ടാ മതിയായിരുന്നു. കണ്ടോ കണ്ടോ, വല്ല ആവശ്യമുണ്ടോ? പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? ഭക്ഷണം വെക്കലും വിളമ്പലും ഒക്കെ പെണ്ണുങ്ങളുടെ ജോലിയാണ്, ഭാര്യമാരുടെ. അത് അവര് ചെയ്തോളൂ. ആണുങ്ങൾ അധ്വാനിച്ച് പണം സമ്പാദിക്കുക, പെണ്ണുങ്ങൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അല്ലാതെ നമ്മൾ അവരുടെ ജോലിയിൽ കയറി ഇടപെട്ട പിന്നെ അവർക്കെന്ത് പണി? ശരിയാ, ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? അങ്ങനത്തെ നോക്കി ജനിപ്പിക്കൊന്നും വേണ്ട. എന്തായാലും ഞങ്ങളല്ലേ, നമ്മളിനി അടുക്കളയിലേക്കില്ല പോരെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ? മരുമകന്റെ പാചകമല്ലേ, സഹിക്കുക.